ക്രിക്കറ്റ് മത്സരങ്ങൾ പോലെ തന്നെ ലൈഫിലും ഒരു പ്ലാനിംഗ് അത്യാവശ്യമാണ്. അതുകൊണ്ട് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കോയിൻസ്വിച്ച് കൂബർ എന്ന ക്രിപ്റ്റോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആണ്. കഴിഞ്ഞ 14 മാസത്തിനുള്ളിൽ തന്നെ 1 കോടി യൂസേഴ്സ് ഇന്ത്യയുടെ നമ്പർ 1 ട്രേഡിംഗ് പ്ലാറ്റ്ഫോമായ കോയിൻസ്വിച്ച് കൂബർ ഉപയോഗിക്കുന്നുണ്ട്. 100 രൂപ മിനിമം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വളരെ സിമ്പിളായി തന്നെ 24 മണിക്കൂർ ട്രേഡിംഗ് നടത്താൻ നിങ്ങൾക്ക് സാധിക്കും. കസ്റ്റമർ സപ്പോർട്ട് കൂടി 24 മണിക്കൂറും നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ ഓൺലൈൻ ഫുഡ് ഓർഡർ ചെയ്യുന്നതിലും സിമ്പിളായി ട്രേഡിംഗ് നടത്താൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനും 50 രൂപ വരെ ബിറ്റ്കോയിൻ സമ്മാനമായി നേടാനും ശ്രമിക്കൂ. പ്രശസ്ത ബോളിവുഡ് നടനായ രൺവീർ സിംഗ് ഇപ്പോൾ കോയിൻസ്വിച്ച് കൂബറിലെ അംഗമാണ്. അതിനാൽ ആപ്ലിക്കേഷന്റെ ജനപ്രീതി നിങ്ങൾക്ക് കാണാൻ കഴിയും. എല്ലാവർക്കും ജി ടി എഫ് വേൾഡിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ മത്സരങ്ങളെ പറ്റിയാണ് ഈ ഒരു വീഡിയോ ഭാഗത്തിൽ ഞാൻ പറയുന്നത്. നേരെ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വരുന്ന ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുക. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിന് ഇനി വരാനിരിക്കുന്ന പ്രീ സീസൺ ഫ്രണ്ട്ലി മത്സരങ്ങൾ ചെന്നൈയിൻ എഫ് സിയോടും അതുപോലെ തന്നെ ജംഷഡ്പൂർ എഫ് സിയോടുമാണ്. ആദ്യം നടക്കാൻ പോകുന്നത് ചെന്നൈയിൻ എഫ് സിയോടാണ്. നവംബർ 5 ചെന്നൈയിൻ എഫ് സിയോടുള്ള മത്സരം നടക്കുന്നത്. നമുക്കറിയാം ചെന്നൈയിൻ എഫ് സി അടുത്ത സീസണിലേക്ക് സൈൻ ചെയ്തിരിക്കുന്നത് പ്രമുഖ വിദേശ താരങ്ങളെയൊക്കെ തന്നെയാണ്. വളരെ മികച്ച താരങ്ങളൊക്കെ തന്നെയാണ് അവരുടെ പക്കൽ ഇപ്പോൾ നിലവിൽ ഉള്ളത്. കഴിഞ്ഞ ദിവസം ബംഗളൂരു എഫ് സിയുമായി നടന്ന പ്രീ സീസൺ മത്സരത്തിൽ 3-2 ചെന്നൈയിൻ എഫ് സി ബംഗളൂരു തകർക്കുകയും ചെയ്തിരുന്നു. വളരെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ചെന്നൈയിൻ എഫ് സി അന്ന് കാഴ്ചവെച്ചത്. മിക്കവാറും അതേ രീതിയിലുള്ള ഒരു കളിമികവ് തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ അവർ പുറത്തെടുക്കാൻ പോകുന്നത്. ഇപ്പോഴത്തെ പോലെ തന്നെയും റാഫേൽ ക്രിബല്ലാരോ എന്ന് പറയുന്ന അവരുടെ ബ്രസീലിയൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആ കളിയിൽ ഉണ്ടാകാനുള്ള സാധ്യതകളും വളരെയേറെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഡിഫൻസിന് വലിയൊരു തലവേദന തന്നെ സൃഷ്ടിക്കും. അത് കഴിഞ്ഞാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് അടുത്ത 2 മത്സരങ്ങൾ വരുന്നത്. അതും ഒരു ടീമിനായിട്ട് തന്നെ, ജംഷഡ്പൂർ എഫ് സിയുമായിട്ടാണ് അത് കഴിഞ്ഞുള്ള മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നത്. നവംബർ 9-12 കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ജംഷഡ്പൂർ എഫ് സിയുമായി നേരിടുന്നത്. നെരിയസ് വാൽക്കിസ് ജോർദൻ മൊറേ കോംബോ ചിലപ്പോൾ നമുക്ക് ആ ഒരു മത്സരത്തിൽ കാണാൻ സാധിക്കും. കൂടാതെ അറ്റാക്കിംഗിൽ ഒരുപാട് തലവേദന സൃഷ്ടിക്കുന്ന ബ്രസീലിയൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള അലക്സ് ലെമ കൂടി ആ ഒരു കോംബോയിൽ ഉണ്ടാകും. ഓവൻ കോയിലിന്റെ പുതിയ തന്ത്രങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഫലിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നമുക്കറിയാം അടുത്ത സീസണിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സും ഇറങ്ങുന്നത് വളരെ മികച്ച ഒരു സ്കോഡുമായിട്ട് തന്നെയാണ്. അൽവാറോ വാസ്കസ്, ജോർജെ പെരേര, ഡിയാസ്, അദ്രിയാൻ ലുന, ചെഞ്ചോ ജിൽഷൻ എന്ന് പറയുന്ന തുടങ്ങിയ താരങ്ങളുടെ അറ്റാക്കിംഗ് നിര കേരള ബ്ലാസ്റ്റേഴ്സിൽ സജ്ജമാണ്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും ഒട്ടും മോശമല്ല. എന്തായാലും ഗോവയിലെ ഈ 3 പ്രീ സീസൺ മത്സരങ്ങൾ തീരുന്നതോടുകൂടി തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ISL അരങ്ങേറ്റം തുടങ്ങുന്നതായിരിക്കും. നവംബർ 19 ATK മോഹൻ ബഗാനുമായിട്ടുള്ള ISL അരങ്ങേറ്റ മത്സരം വരുന്നത്. അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും സ്റ്റേ ട്യൂൺഡ് അവർ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.